ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, പുറത്തു നിന്ന് വാങ്ങിയിട്ടോ മറ്റോ ഒക്കെ. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചില ഹോം റെമഡീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജെലാറ്റിൻ ഉണ്ടെങ്കിൽ ജെലാറ്റിൻ ഉപയോഗിച്ചിട്ട് ഒരു ഹോം റെമഡി ട്രൈ ചെയ്യാം. വേറെ ഒന്നുമല്ല, ജെലാറ്റിൻ അല്പം മിൽക്ക് ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക, ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടാറുകാനായിട്ട് വെക്കുക. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വിടുക. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫേസിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വലിച്ച് റിമൂവ് ചെയ്യാം. നല്ലൊരു ഫേഷ്യൽ മാസ്ക് ആണിത്. മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കും. ഒറ്റയടിക്കല്ല, പലതവണ യൂസ് ചെയ്യുമ്പോൾ. കടലമാവ്, കടലമാവ് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. കടലമാവിലേക്ക് അല്പം തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക, ഒരല്പം മഞ്ഞളും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ ഒരു മിശ്രിതം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഫേസിൽ. എന്നിട്ട് നന്നായി കൈ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മുടെ മുഖത്ത് നിന്ന് പോകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ, ഒരു 6 weeks ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേഷ്യൽ ഹെയർ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മഞ്ഞളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. മഞ്ഞള്, നാരങ്ങ നീര്, ചന്ദനപ്പൊടി, അതുപോലെ തന്നെ കടലമാവ്, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നനഞ്ഞ് നന്നായിട്ട് തുണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് കഴുകി മാറ്റുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ആവാനായിട്ട് സഹായിക്കും. പഞ്ചസാര നല്ലതാണ് ഇതിന്. അതായത് പഞ്ചസാരയിൽ അല്പം വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുക, എന്നിട്ട് അല്പം തേൻ ഒഴിക്കുക, നല്ല കട്ടിപ്പരുവത്തിനാക്കി എടുക്കുക. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പതുക്കെ നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുക. നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു റെമഡിയാണിത്. മാത്രമല്ല ഫേസിനെ കുറച്ചുകൂടെ മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എഗ് മാസ്ക്, അതായത് നമ്മുടെ മുട്ടയുടെ വെള്ള ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക, എന്നിട്ട് ടിഷ്യൂവിൻ്റെ മേളിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഉണങ്ങാനായിട്ട് വിടുക. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ പറിച്ചെടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഫേഷ്യൽ ഹെയറും അതിനൊപ്പം പോകുന്നത് കാണാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള അഴുക്കും അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു മാസ്കിനെ കൊണ്ടാകും. അപ്പോൾ ഇതും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസ് ഒക്കെ നമ്മൾ 6 weeks വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദിവസവും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫേസ് നന്നായിട്ട് റിലാക്സ് ആവാൻ സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 6 weeks ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഇതൊക്കെ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 2-3 ഞാനിതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ സ്കിന്നിന് ഡാമേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനായി ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.